മൈ ഗോഡ്, വാട്ട് എ ലക്ഷറി. കേജാ നോക്കിയത്. അപ്പൊ നമ്മുടെ യസുമണി കാണിക്കുന്ന കാട്ടങ്ങളുണ്ട്. യസു എന്നാ അരെ നീ ഒന്നുമില്ല, അത് തന്നെ മൂന്ന് പത്ത് കുത്തി. സ്റ്റാർട്ട് ചെയ്ത് ബാഡ്മിന്റൺ കളിക്കാൻ. സോ സഞ്ജിന്റെ സ്കൂളിൽ ഞങ്ങൾ വന്നിട്ട് കളിക്കാറുണ്ട് ഇപ്പോ, ലൈക് സ്റ്റാർട്ട് ഫ്രം ലാസ്റ്റ് ഫ്രൈഡേ. ബാഡ്മിന്റൺ പിന്നെ എല്ലാം കളിക്കും ഗൈസ്, പക്ഷേ മെയിൻലി ബാഡ്മിന്റൺ ആണ് കളിക്കുന്നത്, ജസ്റ്റ് ഫോർ എ വാം അപ്പ്. കാരണം നമുക്ക് വേറെ എക്സസൈസസ് ഒക്കെ ഞങ്ങൾ ചെയ്യാൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ഇല്ല. ജിമ്മിൽ പോകുന്ന വിചാരിച്ചപ്പോഴത്തേക്ക് അതിനും മടി. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ആകുമ്പോഴത്തേക്കും നമുക്കൊരു ഉന്മേഷം ഉണ്ടല്ലോ. അപ്പം അത് ആയതുകൊണ്ട് ഞങ്ങളിപ്പോൾ ലൈക്ക് ലാസ്റ്റ് ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്തു. ഈ ഫ്രൈഡേയും രാവിലെ 6:30 എഴുന്നേറ്റ്, 6:30 എഴുന്നേറ്റ് 8:30 ആയപ്പോൾ ഇവിടെ വന്നു കളിച്ചു. കളിച്ച് കഴിഞ്ഞപ്പോൾ ആക്ച്വലി എല്ലാവരും ഉണ്ട് കേട്ടോ, മനുഷ്യേട്ടൻ, വി പി അവരിപ്പോൾ പോയി, പ്രഭു, അച്ചി, ദെൻ കരിഷ്മ, വിഷ്ണു, സനിച്ചൻ, ഞാൻ, പിന്നെ ശില്പ ലാസ്റ്റ് വീക്ക് ഉണ്ടായിരുന്നു. ഈ വീക്ക് അവൾക്ക് വയ്യാത്തതുകൊണ്ട് വന്നില്ല. പിന്നെ ഹരീഷേട്ടൻ എല്ലാം ഉണ്ടായിരുന്നു. യാ സോ അങ്ങനെ. അപ്പോൾ ഈ ആഴ്ച പക്ഷെ ഞങ്ങൾ കളിക്കാൻ പോയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾക്കൊരു ആളെ കിട്ടി. ആ ആൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണോ? എന്നാൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ദേ നമ്മൾ വീട്ടിലോട്ട് എത്താറായി. അപ്പോൾ സന്നിച്ചൻ യേസു നല്ല പണി തന്നു. യേസു പൂപ്പിട്ടിട്ടുണ്ട്. ആ യേസുവിന് മമ്മമ്മ എന്താ പറയണ്ടേ? ആ യേസുവിന് നിങ്ങൾ എല്ലാവരുടെ ഹായ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ രക്ഷിച്ചെടുത്ത ഒരാളാണ് കേട്ടോ, ഇവരുടെ സ്കൂളിനകത്തു നിന്ന് അല്ലെങ്കിൽ സ്കൂളിൻ്റെ അടുത്തു നിന്ന് ഞങ്ങൾ രക്ഷിച്ചെടുത്ത ഒരാളാണ്. അപ്പോൾ ആ രക്ഷിച്ചെടുത്ത ആൾക്ക് വേണ്ടി അക്കോമഡേഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് സന്നിച്ചനും അവൾക്ക് സംസാരിക്കണം നിങ്ങളോട്. ഓക്കെ, അപ്പൊ വിഷ്ണുവും സന്നിച്ചനും കൂടി ആ കിട്ടിയ ആൾക്ക് വേണ്ടി അക്കോമഡേഷൻ ശരിയാക്കാൻ പോവാണ്. സോ ഞങ്ങളെ വീട്ടിലിറക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ കാഴ്ചകൾ പോയി കണ്ടിട്ട് വാ, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. ഇതും ആ തീറ്റയും കൂടെ, 1 കിലോ തീറ്റയും കൊടുത്ത. ഇതാണ് നമ്മുടെ തീറ്റ. കിളി എങ്ങനെ റിയാക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് കാണേണ്ടത്. വിഷ്ണു ആ കിളിയെ പിടിച്ചിടാൻ പോകുന്നത്. അരെ നീ ഒന്നുമില്ല, അത് തന്നെ മൂന്ന് പത്ത് കുത്തി. ഇതിനെ പിടിക്കുന്ന സീൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഞങ്ങള് ഷട്ടിൽ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. കളിച്ചിട്ട് തിരിച്ചിറങ്ങി വരുന്നപ്പോൾ ഇതിനെ കുറേ കിളികൾ ഇങ്ങനെ കുത്തി കുത്തി പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിനെ ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റില്ല. കയ്യിൽ ഫോണില്ലായിരുന്നു. കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫോണൊക്കെ വണ്ടിക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇതിനെ ഓടിച്ചിട്ട് പിടിക്കുന്ന വീഡിയോ ഒക്കെ ബാക്കി കിളികളൊക്കെ കൊത്തി ഇത് ഭയങ്കര അവശനായിട്ട് ഇരിക്കുകയായിരുന്നു. നമ്മൾ വെള്ളം വെച്ച് കൊടുത്തു, രണ്ട് പറന്നു പോകുന്നില്ലായിരുന്നു. അപ്പം നിർത്തുന്നാൽ പിന്നെ നമുക്ക് ഇതിനെ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടൊരു കൂടൊക്കെ മേടിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോവാം. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാഴ്ച വരണം. അപ്പോൾ കരിഷ്മ വന്നു, നമുക്ക് പപ്പയുടെ നമ്മുടെ ലൈവ് റിയാക്ഷൻ നോക്കാം. പപ്പ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. നോക്കാം ബാ. ഹലോ, അതൊരു സാധനമാണ്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ലൈവ് റിയാക്ഷൻ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. ആ മൂലയ്ക്കോട്ട് വെച്ചേക്കും. അപ്പോൾ നമ്മുടെ യസുമണി കാണിക്കുന്ന കാട്ടങ്ങളുണ്ട്. യസു എന്നാ എന്നാ ഇങ്ങോട്ട് പോവാണോ? അപ്പൊ അതെ, നമുക്ക് കിട്ടിയ സാധനം ഇതിനകത്താണ്. നമുക്ക് കിട്ടിയ ആൾ ഇങ്ങനെ നോക്കിയിരുന്നു. യാ, അപ്പൊ ആ ആൾ ഏതാണെന്ന് സണ്ണിച്ചനൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പറയാം. ഓക്കെ, മമ്മിയുടെ ലൈവ് റിയാക്ഷൻ എടുക്കാൻ പോവാണ്. എന്താണ്? പട്ടിക്കുട്ടി ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ ഞങ്ങള് അയ്യോ എനിക്ക് പേടിയാ തുറക്കാൻ. പാമ്പല്ല, എലി. എന്തിനു കൊണ്ടുവന്ന? അതുകൊണ്ട് പപ്പടെ റിയാക്ഷൻ ആണ്. ചെലപ്പോ കുത്തുവേ. പതുക്കെ 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 പ്രാവെന്നാണ് പപ്പ പറയുന്നത്.
സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും ഈ ഞങ്ങൾ ഇതിനെ കണ്ടു, കൊക്കിട്ട് സൺഷൈൻ ഒക്കെ സ്കൂളിന്റെ സൈഡിൽ ഇരിക്കുന്ന കണ്ടു അകത്ത് തന്നെ. അപ്പൊ അത് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അങ്ങനെ പറഞ്ഞൊന്നും പോകുന്നില്ല, പക്ഷെ അത് ഭയങ്കര പേടിച്ചിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ കുറെ മൈനുകൾ വന്നു അതിന് പുറകെ, അപ്പൊ ഇതങ്ങ് ഓടി ഓടും അല്ല, അത് പറന്നു നല്ല, പക്ഷെ പറഞ്ഞ ഒത്തിരി ഹൈറ്റിൽ പറക്കാൻ പറ്റില്ല, എനിക്കൊന്ന് ഭയങ്കര ടയേർഡായിട്ട്. അപ്പൊ ഞങ്ങള് പിന്നെ കളിക്കാൻ കയറി, കളിക്കാൻ കയറി തിരിച്ചു വന്നപ്പോഴും അത് ആ വെയിലത്ത് തന്നെ ഇരിക്കുക. അപ്പൊ അതിന്റെ അതിന് സൗണ്ട് കുറച്ച് വെക്കുന്നുണ്ട്, പക്ഷെ അതിന് ഭയങ്കര ടയേർഡ്. വെള്ളം കിട്ടാഞ്ഞിട്ടാണോ ഫുഡ് കിട്ടാണോ എന്ന് അറിയത്തില്ല. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് കളി കഴിഞ്ഞല്ലേ, കളി കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴും കുഞ്ഞ് വലിയ വലിപ്പമില്ല പറഞ്ഞു പേടിച്ചിട്ട്. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ അതന്നെ ഏതാണ്ടൊക്കെ ഇട്ട് മൂടി പിടിച്ചു, വിഷ്ണു പിടിച്ചു, വിഷ്ണുവിന് കൊത്തും കിട്ടി, രണ്ടെണ്ണം രണ്ടു കൊത്തും കിട്ടി. അത് പേടിച്ചിരിക്കുമായിരുന്നു, അതിനെ ഞങ്ങൾ പറക്കാൻ നോക്കിട്ട് ഇത്ര ഹൈറ്റിലേ പറക്കുന്നുള്ളൂ. അത് ടയേർഡാണ് ഭയങ്കര വെള്ളം കിട്ടാനിട്ട്. പിന്നെ ഞങ്ങൾ വെള്ളം കൊടുത്തു, ബിസ്ക്കറ്റ് ഒക്കെ ഇട്ട് കൊടുത്തു, എന്നിട്ട് ഞങ്ങൾ പിടിച്ചു ഇതിനകത്ത് ആ കാർഡ്ബോർഡ് ബോക്സിലാക്കി. ഇനിയിപ്പോ സണ്ണിച്ചിനൊക്കെ കൂട് വാങ്ങിക്കാൻ പോയേക്കാണ്. ഓക്കെ, അവർ ആ കാഴ്ചകൾ നിങ്ങളെ കാണിക്കും. അപ്പൊ നിങ്ങൾ അത് കാണാം, എന്നിട്ട് നമുക്ക് റിവീൽ ചെയ്യാം അവസാനത്തിന്. ഓക്കെ, ഇറ്റ്സ് വെരി ക്യൂട്ട്. അപ്പൊ അതിന് നമുക്ക് കുറച്ച് എന്നാ പറയാ, ഞങ്ങള് റെസ്ക്യൂ ചെയ്തുകൊണ്ട് വന്നതാണ്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ദുബായിൽ ഒരു പെറ്റ് അല്ലേ ബാബേ. അപ്പൊ എസ്കൂട്ടിനെ ബേർഡ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സണ്ണിച്ച് നല്ല നിർബന്ധം, ഞാൻ പറഞ്ഞു വെറുതെ കൂട്ടിലൊന്നും ഇട്ട് കിളിനെ വളർത്തണ്ട. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ കിളികളെ കൂട്ടിലിട്ട് വളർത്തുന്നത്, അൺലെസ് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള കൂടൊക്കെ ആണെങ്കിൽ അതിന് അറ്റ്ലീസ്റ്റ് നല്ലതായിട്ട് പറക്കാൻ പറ്റും. ചെറിയ കൂട്ടിലിട്ട് വളർത്തുന്നത് എനിക്ക് ആക്ച്വലി താല്പര്യമില്ലാത്ത കാര്യമാണ്, ബട്ട് സണ്ണിച്ചിന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനെ എടുത്തോണ്ട് വരണം. കാരണം എസ്സിക്ക് കിളിനെ ഭയങ്കര ഇഷ്ടമായി സുബീബിക്ക്, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എടുത്തോണ്ട് വന്നു. അത്ര വിചാരിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇത്ര ഹെവി സാധനം കൊണ്ടുചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അവരോട് ചോദിക്കാം, ഗസ് ചെയ്യാം പ്രൈസ് എത്ര എന്നും കൂടെ നമുക്ക് അവരെ കൊണ്ട് ഗസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, സ്റ്റാൻഡുകൾ ഓരോന്നായിട്ട് പുറത്തെടുത്ത് ഇറങ്ങി വാ. Oh my god, what a luxury! Cage ആ നോക്കിയത്, അടിപൊളി കൂട്, സൂപ്പർ, ഐ ലവ് ഇറ്റ്. സ്റ്റാൻഡ് ഒക്കെ ഉണ്ടോ? സൂപ്പർ സൂപ്പർ, അടിപൊളി ലക്ഷറി കൂട് തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ പപ്പ ഗസ് ചെയ്തെന്ന് പറയാം, ഇതിനെ കണ്ടപ്പോ ഇതെന്താ അവളാണോ എന്ന്, മൂങ്ങയാണോ എന്ന്. അയ്യോ, അതിനെ എല്ലാവർക്കും റിലീസ് ചെയ്താൽ മതി ഡയറക്റ്റ്. നമ്മുടെ വിഷ്ണു ബോയ് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. എസ്കുട്ടെ ഇത് കണ്ടോ? എസ്കുട്ടെ എന്താ ഇവിടെ കഴിക്കാനുള്ള ബഹളത്തിലാണ്, ഇവിടെ കഴിക്കാൻ ഭയങ്കര മടിയാണ് യസുവിന് അല്ലേ? യസു എല്ലാരും കാണുന്നുണ്ട് എസ്കുട്ടൻ കഴിക്കാൻ മടി കാണിക്കുന്നേ. കഷ്ടമുണ്ട് ണ്ടോ? അപ്പൊ അതെ, നമ്മുടെ സ്റ്റാൻഡാണ്, സ്റ്റാൻഡിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോ എസ്സിക്ക് വാങ്ങിക്കുന്നത് ബേർഡിന് വാങ്ങിക്കുന്നത് എല്ലാം സണ്ണിന്റെ വീട്ടിലോട്ടാണല്ലോ സാധാരണ പോവാറല്ലേ. സൺഫ്ലവർ സീഡ് ചുമ്മാതല്ല സണ്ണിച്ച പറഞ്ഞു നമുക്ക് കഴിക്കാന്ന്, കണ്ടോ? സൺഫ്ലവർ സീഡ് ആണ് ഇത്. ഇട്ട് വെക്കാൻ ബോക്സ് ചോദിച്ചിട്ടുണ്ട്, 15 രൂപ ചോദിച്ചു. ഞാൻ അപ്പൊ ഓർത്ത് പോകും. കൂടിന് എത്രയായി? കൂടിന് എത്രയാണ് ഗസ്? ഐ തിങ്ക് ഇറ്റ് വിൽ ബി അറൗണ്ട് 100. 100 80. ലക്ഷറി കണ്ടിട്ട്, ലക്ഷറി കണ്ടിട്ട് 100 തോന്നുള്ളൂ. ആമേ. അല്ല, സണ്ണിച്ചൻ അതിന് മേലിലും മിക്കവാറും വാങ്ങിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. വെരി ഗുഡ് ബാർഗൈനിങ് ഗൈ, ബാർഗൈനർ അങ്ങനല്ലേ വാക്ക്. 260 വാങ്ങിച്ചു, 150 ആണോ? തീറ്റക്ക് 10 രൂപ. അടിപൊളി സൺഫ്ലവർ. അതിനെ പിടിച്ച് ഇതിനകത്ത് ഇടുന്നതാണ് ടാസ്ക്. ഇതിങ്ങനെ തുറക്കുക, ഒരെണ്ണത്തിനകത്ത് അത് മണ്ടക്ക് വേറെ ഇതുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ വെറ്റിനകത്ത് ഇട്ട് കൊടുക്കുക അല്ലേ? ഓക്കെ, സന്ദേശം ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ രണ്ടേ അവന്റെ അവളുടെ അല്ല അവളുടെ അല്ല അവന്റെ പേര് ഞങ്ങള് ആക്ച്വലി അവിടുന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. കൊക്കോ എന്നാണ് വിളിക്കാൻ പോകുന്നത് അല്ലേ? കൊക്കോ 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 അല്ല കൊക്കോ
കൊക്കോ കൊക്കോ യേശുവിനെ ശരിക്കും ആക്ച്വലി കണ്ടില്ല, എന്നാൽ ഇപ്പോൾ ഒരുപാട് കാണാം. അപ്പൊ അവരുടെ ഫുഡൊക്കെ നമ്മൾ ട്രാൻസ് അവരാണോ അവളാണോ എങ്ങനെ അറിയും ബേർഡിനെ? നിങ്ങൾ നിങ്ങൾ ഇതിനെ കണ്ടിട്ട് ഞങ്ങളുടെ കമന്റ് പ്ലീസ് ഞങ്ങളുടെ വീഡിയോ കാണുകയാണെങ്കിൽ ആളാണോ പെണ്ണാണോ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സിലെ പയ്യനാണ്, പയ്യനാണ് ആ അതെ, എന്നെക്കാട്ടി ചെറുതായിരിക്കും, ആയിരിക്കണം. സെബിൻ, സെബിൻ അല്ലേ? സെബിൻ സെറിയ മമ്മി വലിയ ഫാനാണ് സെബിൻ്റെ. മമ്മിക്ക് ഭയങ്കര ശരിക്കും കീടുകളെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്, അപ്പൊ എപ്പോഴും സെബിൻ്റെ വീഡിയോസ് കാണും. ആ അപ്പൊ അപ്പൊ ആർക്കെങ്കിലും ഇത് ബോയ് ആണോ ഗേൾ ആണോ ആണെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. എനിവേസ് നെയിം ഇസ് ഫിക്സ്ഡ് അല്ലേ? നെയിം സെറമണി കഴിഞ്ഞു. അപ്പൊ അമ്മയല്ലേ? അമ്മയുണ്ടോ ഇവിടെ? അമ്മയും ഇച്ചയും ഒക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ് അമ്മ. അതാണ് ഇരിക്കാനായിട്ടുള്ള സാധനമല്ലേ കമ്പ്? അല്ലെങ്കിൽ നടന്നാണെങ്കിലും വന്നത് കഴിച്ചോളൂ. വിഷമ നമ്മളപ്പോ സന്നിച്ചത് അവിടെ കൊണ്ട് സ്റ്റാൻഡ് ഫിക്സ് ചെയ്ത്, ദാറ്റ്സ് എ വെരി നൈസ് സ്പോട്ട് ഫോർ അല്ലേ? താങ്ക്സ് ടു കരീം ഫോർ സജസ്റ്റിംഗ് ദ സ്പോട്ട്. പക്ഷെ നമ്മൾ വിചാരിച്ച കൂടെ തൂക്കിയോ, നമ്മുടെ ജീപ്രൂട്ടർ ഒറ്റക്കണ്ണനായി പോയേ. അയ്യോ ഒറ്റക്കണ്ണൻ ജിംബ്രു. എനിക്ക് അങ്ങനെ പിടിക്കുമ്പോ സൂക്ഷിച്ചു പിടിക്കണം. പക്ഷെ ഓൾറെഡി നമ്മുടെ വിഷ്ണു കൊത്തിട്ടിരിക്കുക, ഒരു കൊത്തിട്ട് കിട്ടി തന്നെ വിഷ്ണു വിരോധം ഒന്നുമില്ലല്ലോ അല്ലേ? വളരെ നല്ല ഹായ് കാണിച്ചേ. ഐ ലൈക്ക് ഇറ്റ്, ഇറ്റ്സ് നൈസ്, അടിപൊളിയല്ലേ? ജിംബ്രൂട്ടറെ കളറായിട്ട് മാച്ചാണ് നമ്മുടെ കേജ്. ഇത് നമ്മൾ റോളേ നിന്നാ വാങ്ങിച്ചത്, റോളേ നിന്നാ വാങ്ങിച്ചത്. അപ്പൊ ആരാണ് റിവീൽ? ഇത് എവിടുന്ന എവിടെ നമ്മൾ തന്നെ പൊക്കി ഇടുന്നെ? ഈ ഇതിനകത്താണോ ഇത് ഓപ്പൺ ചെയ്തിട്ട് അല്ലേ? ഇതിനകത്തൂടെയാ പറത്തി ഇടണ്ടേ? മൊത്തത്തിൽ ക്യാമഫ്ലജ്ഡ് ആയിട്ട് ഇരിക്കുന്നു അതിനകത്ത്. പോയോ? ഇവിടെ അമ്മയും ഒക്കെ കാണുന്നുണ്ട്. അമ്മ കാണാൻ വേണ്ടി ഇരിക്കുക. ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു കുടി ചെക്കിലി കൂടെ ഉണ്ടായിരുന്നല്ലേ അമ്മ, മരം വീണ് പോയത് കഷ്ടായി പോയി. വലിയൊരു അമ്മ എന്തായാലും പറഞ്ഞോ. ആ ഞാൻ പറഞ്ഞു സന്നിച്ച് നല്ലതായിട്ട് ബാർഗെയിൻ ചെയ്യും. വെള്ളം നമ്മള് വെച്ചു, ഇനി നമ്മുടെ കിളിയെ ഇങ്ങോട്ട് റിലീസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ എന്റെ കൈ കണ്ടോ സന്നിച്ച എടുക്കണ്ട, വിഷ്ണു എടുത്താ മതി. അറിയോന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞു. ഞാൻ പോയി ഇവിടെ ഭയങ്കര സീനായിരിക്കും. പിടിച്ചോ പിടിച്ചോ പറക്കല്ലേ, നീ അങ്ങ് പിടിക്ക്. ഗ്ലൗസ് ആണോ? ഗ്ലൗസ് വിഷ്ണു മൂന്നാമത്തെ കട നാലാമത്തെ. അപ്പൊ ഞങ്ങള് ഇതിനടുത്ത് കൊക്കോനെ റിവീൽ ചെയ്യണ്ടേ? അവളാണ് അവനാണെന്ന് അറിയത്തില്ല. ജെൻഡർ ഇല്ലാത്ത, ജെൻഡർ ന്യൂട്രൽ ആണ് ഞങ്ങള്. അതിലാകുമ്പോ കടി കിട്ടത്തില്ല. ബേക്കിംഗ് രണ്ട് കൈയിലും ഒറ്റ കൈയിലേ ഉള്ളു തൽക്കാലം. ആ കൈ വെച്ചാ മതി അവളുടെ ഇതിനെടുക്കയില്, ചുണ്ടിനെടുക്കയില്. പക്ഷെ ഇവർ 360 ഡിഗ്രി കറങ്ങാണ് കടിച്ചമ്മീ. അല്ല പക്ഷെ ഇതിനെ കൂട്ടാത്തിടുമ്പോഴത്തേക്ക് ഇത് ക്യാമഫ്ലേജ് ആയിട്ടിരിക്കും കേട്ടോ. ഇത് മഞ്ഞ കളർ, ഇത് നല്ല കറുത്ത കിളി, ഒരു കാക്കര മേടിച്ചിട്ടാല്. അദ്ദേഹത്തിന് ഇപ്പൊ കൂടിനായിരുന്ന കാക്ക വളർത്തണമെന്ന് അമ്മ അവരെ പുജിച്ചു വിട്ടു. അത് പിടിച്ചോളും കിളിപിടുത്തക്കാരൻ വിഷ്ണു. ആർക്കെങ്കിലും വേൾഡ് വേ കേട്ട് റിലീസ് ചെയ്യാനുണ്ടെങ്കിൽ വിഷ്ണുനെ കമന്റ് ചെയ്യുക. അമ്മ ഇന്നത്തെ വ്ളോഗ് കണ്ടോ? അമ്മ അമ്മയാണ്ടോ? പിടിച്ചോ പിടിച്ചോ പറക്കല്ലേ, പിടിച്ചോടാ.
കൊക്കോടെ സ്പൈക്ക് ഉണ്ട്, ഭയങ്കര സ്പൈക്ക് ആട്ടോ. വർത്താനം പറയോ, ചുമ്മാ കള്ളം പറയോ, നമ്മള് പറയുന്ന ഭാഷയെല്ലാം പറയും. വിഷ്ണു കരി കരി കടിയുണ്ട് വിഷ്ണുവിന് വേണ്ടി, കടിയുണ്ട് വിഷ്ണുവിന് വേണ്ടി. എസ് സി ചാടി കയറി പിടിച്ചു, എജിക്ക് ചോടാതിരിക്ക ചാച്ച തരം തൊട്ട്. മതി മതി, ഒത്തിരി അപ്പൊ ഗൈസ് ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ദിസ് വാസ് എ വെരി അൺപ്ലാൻഡ് വീഡിയോ. കണ്ട എസ് കൂട്ടം ഭയങ്കര ടയർഡാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടേ ഇല്ല ഇന്ന് എടുക്കണം എന്ന്. കാരണം ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കണ്ടപ്പോൾ സണ്ണിഷനൊട്ടും സഹിക്കാൻ പറ്റില്ല, കൂടെ നിന്നവർക്ക് ആർക്കും കണ്ട് സഹിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ട് അപ്പോൾ എന്തായാലും എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് തന്നപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇറ്റ് ലുക്സ് നൈസ് ആൻഡ് മൈ ഫേസ്റ്റ് പെറ്റ് ഇൻ മൈ ലൈഫ്. ഓക്കെ, അപ്പോൾ കൊക്കോനെ കിട്ടി. അപ്പോൾ സോ ദിസ് ഇസ് യുവർ എപ്പിസോഡ്, ടൈനി എപ്പിസോഡ് ആയിരുന്നല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് കീപ് സബ്സ്ക്രൈബിംഗ് ടു മല്ലു മമ്മ ആൻഡ് കീപ് വാച്ചിങ് മല്ലു മമ്മ ആൻഡ് വി ആർ സൈനിങ് ഔട്ട്.